തൃശൂർ പൂരത്തിനിടെ അർദ്ധരാത്രി മഠത്തിൽ വരവ് പഞ്ചവാദ്യം നടക്കുമ്പോൾ കൂറ്റൻ ആൽമര മുടിഞ്ഞു വീണ് രണ്ടു മരണം. 25 പേർക്ക് പരിക്കേറ്റു. മരിച്ചവർ രണ്ടുപേരും തിരുവമ്പാടി ദേശക്കാരാണ്. തിരുവമ്പാടിയുടെ രാത്രി എഴുന്നള്ളിപ്പിനിടെയായിരുന്നു അപകടം. ഈ പുറകിൽ കാണുന്ന ബ്രഹ്മസ്വം മഠത്തിൽ അവിടെ അതിനു മുമ്പിൽ ആ കാണുന്ന ആല് തട്ടി വീണാണ്, ആലിന്റെ ഒരു ശിഖരം പൊട്ടി വീണാണ് അപകടം ഉണ്ടാവുന്നത്. ഈ സമയം രാത്രിയിലെ മഠത്തിൽ വരവ് പഞ്ചവാദ്യം നടക്കുകയായിരുന്നു. വാദ്യക്കാരുടെയും ദേശക്കാരുടെയും പോലീസുകാരുടെയും ദേഹത്തേക്കാണ് മരം വീണത്. മരച്ചില്ലകൾക്കിടയിൽ കുടുങ്ങിക്കിടന്നവരെ ഫയർഫോഴ്സ് എത്തിയാണ് പുറത്തെടുത്തത്. തൃശൂർ പൂച്ചട്ടി സ്വദേശി രമേശ്, പൂങ്കുന്നം സ്വദേശി രാധാകൃഷ്ണൻ എന്നിവർ മരിച്ചു. ഇരുവരുടെയും തലക്കായിരുന്നു പരിക്ക്. പരിക്കേറ്റ 25 പേരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ നിന്ന് തലനാരിഴക്കാണ് പലരും രക്ഷപ്പെട്ടത്. എന്നിട്ട് പഞ്ചവാദ്യത്തിലെ മദ്ദളത്തിന്റെ ആളുകളും പന്തക്കുഴ പിടിച്ചിട്ടുള്ള മുഴുവൻ ആളുകളും അതിന്റെ അടിയിൽ പെട്ടു. ഒരു 25-30 ആളെ ഞങ്ങൾ കറണ്ട് ഈ പവർ ഓഫ് ആയില്ല, കമ്പി പൊട്ടി നിലത്ത് വീണിട്ടു. മഠത്തിലെ വരവ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ രാത്രിയിലത്തെ പഞ്ചായത്ത് ഇരിക്കുമ്പോൾ ഈ ചില്ല അടർന്നു വീണു. പക്ഷെ ഈ ഇതിന്റെ തടസ്സമുള്ളതുകൊണ്ട് കുറെ പേർക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റി, പക്ഷെ കുറെ പേർക്ക് മാറാൻ പറ്റിയില്ല. ആളുകളുടെ എണ്ണമല്ല ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം, മരം വീണില്ല, ഒരു ഭാഗമേ വീണല്ലോ. ഞാൻ ആ സ്പോട്ടിലുണ്ടായിരുന്നു, രക്ഷപ്പെട്ടിട്ട് ഇപ്പോഴും കഴുത്തിന് വേദനയുണ്ട്. രക്ഷപ്പെട്ടിട്ട് എണീറ്റ് വന്ന് ആണ് ഞാൻ ബാക്കിയുള്ള ആൾക്കാർ, ഇപ്പോഴും കയ്യിൽ ബ്ലഡൊക്കെ ഉണ്ടായിരുന്നു, വീട്ടിൽ പോയി കഴുകിയിട്ട് വന്നാണ്. കാണികൾക്ക് ഓടാനുള്ള അവസരം കിട്ടിയിന്, കൊട്ടുകാർക്ക് ഓടാനുള്ളത് കിട്ടിയില്ല. അതിൽ ഒരു തീന്റെ ഇത് പിടിക്കണതല്ലേ, ആളുടെ ഷോൾഡർ മേക്ക് വീണുണ്ട് പോകുമ്പോൾ. പിന്നെ കെ സി ബിയുടെ ലൈറ്റ് കറണ്ട് കെട്ടിയാണ് പേടിച്ചിട്ട് നമുക്ക് ആർക്കും കൊണ്ടുവരാൻ പറ്റണ്ടായിരുന്നില്ല, അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ കറണ്ട് കെട്ടിയ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിരുന്നു. നമ്മളിവിടെ സ്പോട്ടിൽ വന്ന സമയത്ത് ഇതിന് ഉള്ളിൽ ആളുകളുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സിനെയും ആംബുലൻസുകളെയും വിളിച്ചു വരുത്തിയിട്ടുണ്ട്. പരിക്ക് പറ്റിയ ആളുകളെ മാക്സിമം വേഗത്തിൽ നമ്മൾ വന്ന പോലീസ് ജീപ്പുകളിലും ആംബുലൻസുകളിലും ഒക്കെ ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. 1.5 മണിക്കൂറിനുള്ളിൽ ഈ ഒരു വലിയ മരം പൂർണ്ണമായും മുറിച്ചു മാറ്റി, കൊമ്പ് മുറിച്ചു മാറ്റി താഴെ കുടുങ്ങിക്കിടന്നവരെ അതിവേഗം ആശുപത്രികളിൽ എത്തിച്ചു. പോലീസുകാർ 25 പേര് ഇവിടെ ഉണ്ടായിരുന്നു. സുരക്ഷയ്ക്കും പാസ് പരിശോധനയ്ക്കും ഒക്കെയായി ഇവരും അതിവേഗം പ്രവർത്തിച്ചു. ഏറെ പഴക്കമുള്ള ആൽമരമാണ് ഒടിഞ്ഞു വീണത്. കാറ്റോ മഴയോ ഉണ്ടായിരുന്നില്ല. അപകടം നടക്കുമ്പോൾ സമീപത്തെ പന്തലിൽ തിടമ്പേറ്റി നിന്നിരുന്ന കൊമ്പൻ കുട്ടൻകുളങ്ങര അർജുനൻ പരിഭ്രാന്തിയിലോടി ആനയെ പെട്ടെന്ന് തളച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.